ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു കുഞ്ഞ് വാൾ ഡെക്കോർ ഐറ്റം ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഒന്ന് അത് കണ്ടു നോക്കൂ. ഇനി നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ചെറിയ കാർഡ്ബോർഡ് പീസസ് ആണ്. 2 സെൻറ്റിമീറ്റർ വീതിയാണ് മെയിനായിട്ടുള്ളത്. നീളം ഒരു നിശ്ചിത അളവ് എന്നൊന്നുമില്ല. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡ് പീസാണ്. ഞാനിപ്പോൾ പ്ലൈവുഡിൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത്. കാർഡ്ബോർഡ് പീസായാലും മതി. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കാർഡ്ബോർഡ് പീസസ് ഗ്ലൂ ഗൺ വെച്ച് നമുക്കിതിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ സ്റ്റിക്ക് ചെയ്യുന്നത് പോലെ തന്നെ സ്റ്റിക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. കുറച്ച് ഇടവിട്ട് വേണം ഓരോന്ന് സ്റ്റിക്ക് ചെയ്യാൻ. നമ്മുടെ കല്ലൊക്കെ പടുത്ത് വെക്കില്ലേ, അതുപോലെ വേണം നമ്മൾ ഈ കാർഡ്ബോർഡ് പീസസ് സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ. അത്തരത്തിൽ ഇതാപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഒരു ചുമര് കാണുന്നത് പോലെ ഫീൽ ചെയ്യണം. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ സർക്കിളായിട്ട് കട്ട് ചെയ്ത് വെച്ച കാർഡ്ബോർഡാണ്. പുസ്തകത്തിൻ്റെ ചട്ട ആയാലും മതി. അപ്പം പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ നിറ്റിംഗ് യാണാണ്. നിറ്റിംഗ് യാണോ കയറോ ചാക്കുനൂലോ എന്താണെന്ന് വെച്ചാൽ എടുക്കുക. ഞാനിപ്പം നിറ്റിംഗ് യാണുള്ളതുകൊണ്ട് അതെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് ക്രോസ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കണം. നമ്മൾ സൈക്കിളിൻ്റെ ചക്രത്തിനുള്ളിലുള്ള ആ കമ്പികളായിട്ടാണ് ഈ യാണ് വെക്കുന്നത്. അപ്പം നമുക്ക് രണ്ടും അതുപോലെ ചെയ്തെടുക്കാം. അപ്പം ഞാൻ രണ്ടും അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊരു നല്ല ഭാഗം നോക്കി നമ്മുടെ കാർഡ്ബോർഡിൽ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പം ഞാൻ ഈ ഭാഗത്ത് രണ്ടുമായിട്ടാണ് ഒട്ടിക്കുന്നത്. അപ്പം നമുക്ക് ഗ്ലൂ ഗൺ വെച്ച് തന്നെ ഇത് ഒട്ടിച്ചെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു കയറാണ്. ഇതിപ്പോൾ ഞാൻ എൻ്റെ അനിയൻ്റെ ട്രൗസറിൻ്റെ വള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ച് നമുക്കിതിൻ്റെ കമ്പിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ ഈ ചെയ്യുന്നത് പോലെ കമ്പിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ദാ ഇതുപോലെ ഞാൻ ഹാൻഡിലൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി ഭാഗവും കൂടി നമുക്ക് അവരുടേതായ ഐഡിയയിൽ വെച്ച് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കുഞ്ഞ് സീറ്റും കൂടി ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അവിടെ ഒന്ന് നമുക്ക് അതൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാനിപ്പോൾ ഇതാ മുഴുവനായിട്ട് റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു ചെറിയൊരു കൊട്ട ഉണ്ടാക്കി കൊടുക്കണം. അതിനാദ്യം തന്നെ ഞാനൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ഷേപ്പ് വരച്ചെടുക്കുകയാണ് കൊട്ട. അപ്പം ഇതുപോലെ ഒന്ന് ജസ്റ്റ് വരച്ചെടുത്തിട്ട് അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ദാ ഞാനിപ്പോൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നിറ്റിംഗ് ആണ് വെച്ച് ഇതൊന്ന് ക്രോസ് ചെയ്ത് കണ്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കൊരു നെറ്റ് പോലെ തോന്നാനാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് നമുക്കത് അതിൻ്റെ നിശ്ചിത സ്ഥാനത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ തെങ്ങിൻ്റെ പൂവാണ്. ഇത് നല്ല ഉണങ്ങിയതാണ് കേട്ടോ. ഇത് നമുക്ക് നമ്മുടെ സൈക്കിളിൻ്റെ കൊട്ടയിലൊക്കെ ഒന്ന് നിറച്ചു കൊടുക്കാം. അങ്ങനെ ഞാനിപ്പോൾ ഇതാ മുഴുവനായിട്ട് നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സൈഡ് ഭാഗം കുറേ ഒന്നുമില്ലാതെ കിടക്കുന്നത് പോലെ ഉണ്ട്. അവിടെ നമുക്ക് നിറ്റിംഗ് ആണ് വെച്ച്
ഒരു തണ്ട് പോലെ ആക്കിയെടുക്കണം. അപ്പോൾ ഇതുപോലെ ഗ്ലൂ വെച്ച് ഒന്ന് അപ്ലൈ ചെയ്ത് നമുക്ക് നിറ്റിംഗ് ആണെന്ന് ഇതിൽ വെച്ച് കൊടുക്കാം. അത്തരത്തിലിപ്പോൾ ഞാൻ രണ്ട് മൂന്നെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തെങ്ങിൻ്റെ പൂവ് വെച്ച് അതൊന്ന് അലങ്കരിച്ചെടുക്കണം. അപ്പം ഞാൻ ഈ ചെയ്യുന്നത് പോലെ മുകളിൽ നിന്ന് താഴേക്കായിട്ട് നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചെടുക്കുക, ഒരു പകുതി വരെ അതുപോലെ ഒട്ടിച്ചെടുക്കുക. ദാ ഇതുപോലെ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. രണ്ട് മൂന്ന് ലീഫും കാർഡ്ബോർഡ് വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പുട്ടിയാണ്. അതിൽ കുറച്ച് വെള്ളമാക്കി ഞാനിതുപോലെ ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു ബ്രഷ് വെച്ച് ഇതിലൊന്ന് അടിച്ചു കൊടുക്കുക. നമ്മുടെ തെങ്ങിൻ്റെ പൂവിൽ അടിക്കുമ്പോൾ വളരെ പതുക്കെ വേണം അടിക്കാൻ, അല്ലെങ്കിൽ അത് ആകെ കേടുവന്ന് ഒന്നിനും പറ്റാതെയാവും. അപ്പോൾ നമുക്കിത് മുഴുവനായിട്ട് അടിച്ചെടുത്ത് ഒന്ന് ഉണക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ പണി ഇപ്പോൾ ഏകദേശമൊക്കെ കഴിയാനായിട്ടുണ്ട്. ഇത് നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഉണങ്ങിയതിന് ശേഷം ഇതൊന്ന് കളർ ചെയ്തെടുക്കണം. തെങ്ങിൻ്റെ പൂവിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടേ ഉള്ളൂ, അത് കുഴപ്പമില്ല, നമ്മൾ കളർ കൊടുക്കുമ്പോൾ ശരിയാവും. ഇനി ഞാനിപ്പം ബ്രൗൺ കളറും അതുപോലെ റെഡ് കളറും മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മെറൂൺ ഷെയ്ഡ് കിട്ടാനാണ്, എൻ്റെ അടുത്ത് മെറൂൺ ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട്. ഇനി നമുക്കത് നമ്മുടെ കാർഡ്ബോർഡ് പീസിൽ, ചതുരത്തിൽ വെച്ചിട്ടുള്ള കാർഡ്ബോർഡ് പീസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ഇഷ്ടിക പോലെ തോന്നാൻ വേണ്ടിയാണ് ഈ കളർ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് മുഴുവനായിട്ട് അതുപോലെ ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ ഉണങ്ങും കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ലൈറ്റ് റോസ് ആണ്. അതിപ്പോൾ എൻ്റെ അടുത്തില്ലാത്തത് കൊണ്ട് ഞാൻ വൈറ്റും ഡാർക്ക് റോസും പാടെ മിക്സ് ചെയ്തുകൊണ്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നമ്മുടെ സൈക്കിളിൻ്റെ കമ്പിയിലൊക്കെ കൊടുത്തെടുക്കണം. അങ്ങനെ ഞാനിപ്പോൾ കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈക്കിളിൻ്റെ ചക്രത്തിലും കൊടുത്തെടുക്കണം. അപ്പം ഞാൻ ബ്ലാക്ക് കളറാണ് സൈക്കിളിൻ്റെ ചക്രങ്ങൾക്ക് കൊടുക്കുന്നത്. അതിൻ്റെ കമ്പിയിലും നമുക്ക് ബ്ലാക്ക് തന്നെ കൊടുത്തെടുക്കാം. ഇതാപ്പോൾ ഞാൻ മുഴുവനായിട്ട് ചക്രങ്ങൾക്ക് കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തെങ്ങിൻ്റെ പൂവ് ഒന്ന് അലങ്കരിച്ചെടുക്കണം. അപ്പം ഞാൻ ലൈറ്റ് റോസ് ആണ് അതിനെടുക്കുന്നത്. അങ്ങനെ ഞാനിപ്പോൾ നമ്മുടെ പൂക്കൾക്കൊക്കെ കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കണം. അതിന് ഞാനിപ്പോൾ വയലറ്റ് ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. അപ്പം അതൊന്ന് കൈ വെച്ചോ അല്ലെങ്കിൽ ബ്രഷ് വെച്ചോ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഡാർക്ക് ഗ്രീൻ ആണ്. അത് വെച്ച് നമ്മുടെ തണ്ടുകൾക്കൊക്കെ ഒന്ന് കൊടുത്തെടുക്കാം. പിന്നെ ലൈറ്റ് ഗ്രീന് വെച്ച് നമുക്ക് ഇലകൾക്കും കൊടുത്തെടുക്കാം. അതോടെ നമ്മുടെ പണി ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. അറ്റ് ലാസ്റ്റ് ഞാൻ അതിൽ കുറച്ച് ഒരു കോട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അതുപോലെ ചെയ്യണമെങ്കിൽ അതുപോലെ ചെയ്തെടുക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.